കാര്യങ്ങൾ തുറന്നു പറയുക, അത് സൊസൈറ്റിയിൽ എംബാരസ്മെന്റ് ആവുമെന്ന് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് പറയാന്നുള്ളതാണ് മെയിൻ. ഐ തിങ്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന്. ഇൻ ജനറൽ ഐ തിങ്ക് ന്യൂ ജനറേഷനിൽ എല്ലാ പെൺകുട്ടികൾക്കും അറിയണ്ടാവും ഇങ്ങനത്തെ ഒരു സംഭവം എന്ന് ആൾക്കാർക്ക് പറയണത്. ഇപ്പൊ പേരൻസിന് അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ ഈ ഫിലിം അതിനുള്ളൊരു കൂടുതലുള്ള അവയർനെസ് ആണ്. ഇപ്പോ സിനിമ റിലീസ് ആയതിനു ശേഷം കുറെ പേര് പുള്ളിക്കാരനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇങ്ങനെ എന്റെ സ്ഥലത്ത് നടക്കുന്നുണ്ട്, ദിസ് ഇസ് ഹാപ്പനിങ് ടു മീ, ഐ എം എ സർവൈവർ ഓഫ് സെക്ഷൽ അസോൾട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഞാനിങ്ങനെ, ഞാൻ അവിടെയല്ല, ഞാൻ നാട്ടിലായിരുന്നു സിനിമ ഇറങ്ങിയ ഫുൾ സമയത്ത്. അപ്പോ കാർത്തിക് സാറും എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു റെസ്പോൺസ് അടിപൊളിയാണ്, നന്നായി വന്നിട്ടുണ്ടെന്ന്. ഞാനങ്ങനെ അത് പോയി കാണുന്നില്ലല്ലോ, ഇവിടെ വന്നപ്പോഴാണ് ലൈക്ക് റെസ്പോൺസ്. ഒരു തിയേറ്ററിൽ ഇരിക്കുമ്പോഴുള്ള ആംബിയൻസ് എന്താണെന്ന് മനസ്സിലായത്. ആൻഡ് ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഫിലിം, എനിക്ക് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ആൻഡ് യാ, ഇറ്റ്സ് വെരി പ്രൗഡ്. ഇത് റിലീസ് ചെയ്യാത്തതിൻ്റെ കാരണം എനിക്ക് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് എന്താ സംഭവം എന്ന് അറിയില്ല. ഞാൻ ചോദിച്ചൊന്നും റിലീസാക്കുന്നില്ലെന്ന്. പക്ഷേ യൂഷ്വലി ആൾക്കാരുടെ മോസ്റ്റ്ലി സിനിമകളൊക്കെ റിലീസ് ചെയ്ത് മ്യൂസിയം വർക്കൊക്കെ ഇവിടെ റിലീസായതായിരുന്നു. പക്ഷെ ഐ തിങ്ക് ഇത് വരാത്ത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സമയത്ത് തന്നെ അടിക്കടിക്ക് കുറെ മലയാള സിനിമ ഉണ്ട്. അപ്പൊ അവർക്ക് ഓടൂൽ എന്താ അവസ്ഥ എന്ന് അറിയില്ലല്ലോ, മലയാളി ഓഡിയൻസ് എങ്ങനെ എടുക്കും എന്നറിയില്ലോ. ആ ഒരു ഇതിലായിരിക്കും ചിലപ്പോൾ റിലീസാക്കാതിട്ടുണ്ടാവുക, പക്ഷെ അറിയില്ല. ഐ തിങ്ക് സിനിമേന്റെ ഷൂട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 2 years മുന്നേ ചെയ്തതായിരുന്നു. അപ്പൊ ഒരു 2-2.5 years മുന്നേ കാർത്തിക് സാർ വന്ന് കഥ നറേറ്റ് ചെയ്തു. ഒരു സോഷ്യൽ റെലവൻസി ഉള്ള ഒരു ഫിലിമാണെന്ന് തോന്നി, എനിക്ക് അഭിനയിക്കാൻ സ്കോപ്പ് ഉള്ള ഒരു ഫിലിമാണ്. അപ്പൊ എനിക്ക് ഒരു ലൈക്ക് അപ്പൊ തന്നെ ഒരു ഒബ്വിയസ് യെസ് ആയിരുന്നു സിനിമയിൽ. ഞാൻ ആദ്യ സാറാണെങ്കിലും കാസ്റ്റും ക്രൂവും എല്ലാം നല്ല നല്ല പ്രൊഡക്ഷൻ കമ്പനി ആയിരുന്നു. എല്ലാം നല്ല രീതിയിൽ വന്നപ്പോ ഐ തോട്ട് ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. അറിയുന്നത് മകളായിട്ടും അനിയത്തി അങ്ങനെ ഒരു കാറ്റഗറിയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പത്തെ ഒരു നായികാരോട് തന്നെ പറയാൻ പറ്റും ഈ സിനിമയിൽ. അപ്പൊ എങ്ങനെ തോന്നുന്നു, അപ്പൊ ഈ തമിഴ് സിനിമയിലോട്ടുള്ള ഒരു യാത്ര എങ്ങനെ? ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണെന്ന് തോന്നുന്നു. അറിയില്ല, ഇപ്പൊ തമിഴിൽ വേറൊരു ഫിലിമും കൂടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ ലീഡാണ് ചെയ്യുന്നത്. അപ്പൊ ഫ്രം ഒരു ചൈൽഡ് ആക്ടർ ഐ തിങ്ക് ഒരു ഒരു ലീഡിലേക്ക് വരുമ്പോൾ ആൾക്കാർ സ്വീകരിക്കുന്നു വിചാരിക്കുന്നു. ഹോപ്പിംഗ് പ്രേയിങ്. കൂടുതൽ തമിഴ് സിനിമകളിലാണ് നായികയ്ക്ക് വലിയ പ്രാധാന്യമില്ലാത്ത സിനിമകൾ, അല്ലെങ്കിൽ പേരിനൊരു നായിക എന്നുള്ള പറഞ്ഞു. പക്ഷെ അനുഗാമിയുള്ള മിക്ക സിനിമകളിലും ഫീമെയിൽ ക്യാരക്ടേഴ്സിന് കുറച്ച് ഇമ്പോർട്ടൻസ്. ഇപ്പൊ നയൻതാരയുടെ കൂടെ സിനിമകളും അങ്ങനെ ആയിരുന്നു, അനുഗയ്ക്കും പ്രാധാന്യമുള്ളതായിരുന്നു. അപ്പൊ ഇതിലും അങ്ങനെ തന്നെ. അപ്പൊ തുടർന്ന് അങ്ങനത്തെ സിനിമകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ? അങ്ങനെയല്ല, എനിക്ക് ക്യാരക്ടർ ഇഷ്ടമായാലും കഥ കഥയാണെങ്കിലും ഇപ്പൊ ഡയറക്ടേഴ്സിനെ ഇപ്പൊ സംബടി എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഡയറക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും അങ്ങനെ ചെയ്യണേല് ഇതൊന്നുമില്ല. അസിൻ ഒരു നല്ലൊരു ക്യാരക്ടറും അഭിനയിക്കാൻ സ്കോപ്പ് ഉണ്ടെങ്കിൽ യെസ് പറയുന്ന മലയാള ചെയ്യുന്നില്ല. തമിഴിൽ ഇപ്പോ ധനുഷ് ഡയറക്ട് ചെയ്യുന്ന ഒരു ഫിലിം ഉണ്ട്, നിലവൊക്കെ മീലെന്നടി കൂപ്പം എന്ന് പറഞ്ഞിട്ട്. അത് മോസ്റ്റ്ലി എപ്പോഴാണ് റിലീസാവുന്ന എനിക്ക് അറിയില്ല, പക്ഷെ അത് ഉടനെ ഉണ്ടാവും. കറണ്ട് അല്ല, എപ്പോഴും ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ഇത്. അതില് ഐ തിങ്ക് ഈ ഫിലിം ഒരു ലൈറ്റ് കൊടുക്കണ സബ്ജക്റ്റില് എത്ര റെലവെന്റ് ആണ്, എങ്ങനെ പേരൻസ് ആണെങ്കിലും സൊസൈറ്റിയിലെ എല്ലാ ഭാഗങ്ങളും അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് കാണിക്കുന്ന ഒരു ഫിലിമാണ്. സോ യാ, ആ സബ്ജക്റ്റിന് ഒരു ലൈറ്റ് കൊടുക്കുക എന്നാണ്, അവയർനെസ് സ്പ്രെഡ് ചെയ്യാന്നാണ് ഫിലിമിന്റെ ഒരു കോർ പോയിന്റ്. ഇൻഡസ്ട്രിയുടെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? കാരണം എല്ലാ മേഖലയിലും ഈ ഹറാസ്മെന്റും എല്ലാം ഉള്ളതാണ്. സ്ത്രീകൾ എവിടെ പോയാലും ഉണ്ടെന്നാണ് പറയുന്നത്. സ്ത്രീകൾ അനുഭവിച്ചവർക്കെ അറിയാവോ എന്തൊക്കെയാണെന്ന്. അപ്പൊ ഈ സിനിമയിൽ ഈ കഥാപാത്രം ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും മോശം അനുഭവങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ടോ? ഈ പറഞ്ഞതുപോലെ പേഴ്സണലി ഐ തിങ്ക് ഞാൻ ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിട്ട് വളർന്നതാണ്. ആൻഡ് സിനിമയിൽ ഞാൻ കുറെ കഥകൾ കേട്ടിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ചെറുപ്പത്തിൽ ചിലപ്പോൾ വന്നുകൊണ്ടായിരിക്കും, ചൈൽഡ് ആക്ടർ ആയിട്ട് അങ്ങനെ തന്നെ വന്നുകൊണ്ടായിരിക്കും അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഉണ്ടാവാത്തത്. പക്ഷെ ഞാൻ പേഴ്സണലി കുറെ കേട്ടിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ ബാഡ് സിറ്റുവേഷൻ ഉള്ളി ആൻഡ് അങ്ങനെയൊന്നും വരാതിരിക്കുക എന്നുള്ളതാണ്. അതിന് ഒതുങ്ങരുത് എന്നുള്ളത് ഐ തിങ്ക് ജനറൽ അവയർനെസ് ആണ്. ആരെങ്കിലും അടുത്ത് പറയുക, കാര്യങ്ങൾ തുറന്നു പറയുക, അത് സൊസൈറ്റിയിൽ എംബാരസ്മെന്റ് ആവുമെന്ന് നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് പറയാന്നുള്ളതാണ് മെയിൻ. ഐ തിങ്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന്. സിനിമന്റെ ഫുൾ ഫുൾ പോയിന്റ് അതാണ്. അങ്ങനെ ഫാമിലീസ് ആണെങ്കിലും അപ്പൊ
ഇൻ ജനറൽ ഐ തിങ്ക് ന്യൂ ജനറേഷനിൽ എല്ലാവർക്കും പെൺകുട്ടികൾക്ക് അറിയണ്ടാവും ഇങ്ങനത്തെ സംഭവം ആൾക്കാർക്ക് പറയണത്. അപ്പൊ പേരൻസിന് അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ ഈ ഫിലിം അതിനുള്ളൊരു കൂടുതലൊരു അവയർനെസ് ആണ്. അച്ഛൻ പേരൻസ് ആണെങ്കിലും സൊസൈറ്റി ഇൻ ജനറൽ ആണെങ്കിലും ആരും പറയണത് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മളുടെ ജസ്റ്റിസും ഇതും നോക്കി പോകണം എന്നുള്ളതാണ്. അഡ്വൈസ് എന്ന് പറയാൻ കാർത്തിക് സാർ എന്റെ അടുത്ത് പറയുമായിരുന്നു. ഇപ്പോ സിനിമ റിലീസായതിനു ശേഷം കുറെ പേര് പുള്ളിക്കാരനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇങ്ങനെ എന്റെ സ്ഥലത്ത് നടക്കുന്നുണ്ട്, ദിസ് ഇസ് ഹാപ്പനിങ് ടു മീ, ഐ എം എ സർവൈവർ ഓഫ് സെക്ഷൽ അസോൾട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോ ഐ തിങ്ക് ഇറ്റ്സ് എംപവറിങ് ആൾക്കാർ അറിയണം, അതിന് ജസ്റ്റിസ് എടുക്കാനായിട്ടൊരു ഒരു മൂവ്മെന്റ് പോലെയാണത്. ഓഡിയൻസിനോട് പറയാനുള്ള താങ്ക് യു സോ മച്ച്. തമിഴിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. എല്ലാവരും സിനിമ കാണുക, ഇവിടെ കാണാൻ പറ്റില്ല എന്നാലും എപ്പോഴെങ്കിലും റിലീസ് ആകുമ്പോൾ ഒ ടി ടിയിൽ വരുമ്പോഴൊക്കെ കാണുക, ഞാൻ സപ്പോർട്ട് ചെയ്യാം.